ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് നേര്യമംഗലത്തിനടുത്തുള്ള റാണിക്കല്ല് വളവിലാണ്. ഈ വളവിന് ഇങ്ങനെ ഒരു പേര് വരാനായിട്ടൊരു കാരണമുണ്ട്. 1930 റാണി സേതു ലക്ഷ്മിബായി ഈ ഹൈറേഞ്ചിലേക്കുള്ള ഈ റോഡ് പണിയുന്നതിനായിട്ട് നേതൃത്വം നൽകി. അന്ന് ഇവിടെ സ്ഥാപിച്ച രാജമുദ്രയോട് കൂടിയിട്ടുള്ളൊരു കല്ലാണിത്. നമ്മളാ കാണുന്നത് രാജമുദ്രയാണ്. അന്നത്തെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന റാണി സേതു ലക്ഷ്മിബായിയാണ് ഇതിനെല്ലാത്തിനും നേതൃത്വം നൽകിയത്. 1106 മീനമാസത്തിൽ, അതായത് 1930 നവംബർ മാസത്തിലാണ് ഈ കല്ലിൻ്റെ പണി കഴിഞ്ഞത്. അന്ന് തൊട്ട് ഈ സ്ഥലം റാണിക്കല്ല് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഹൈറേഞ്ചിലേക്ക് പോകുന്ന വഴിക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളൊരു സ്ഥലമാണ് റാണിക്കല്ല് വളവ്. പക്ഷേ അധികം ആരും ഇവിടെ നിർത്താറില്ല. കാരണം ഇത് എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ടോ ആയിരിക്കാം. അപ്പോൾ പഴയ രാജമുദ്രയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ കല്ലിൻ്റെ കൂടെ. ഇത് പഴയ തിരുവിതാംകൂറിൻ്റെ രാജമുദ്രയാണ്. പിന്നെ ഇവിടെ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിലായിട്ട് എഴുതിയിട്ടുണ്ട്. അതുമാത്രമല്ല, അന്ന് ഈ റോഡ് പണിയാനായിട്ട് സഹായിച്ച എഞ്ചിനീയർമാരുടെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുറത്തുനിന്നുള്ള എഞ്ചിനീയേഴ്സാണ് അന്നത്തെ ഈ റോഡിൻ്റെ പണികളെല്ലാം നടത്തിയത്. മൂന്നാറിലുണ്ടായിരുന്ന അന്നത്തെ വെള്ളപ്പൊക്കത്തിലൂടെ നശിച്ചു പോയ റോഡ്, മൂന്നാർ ആലുവ രാജപാതയുടെ അവസാനത്തോടുകൂടി ഹൈറേഞ്ചിലേക്കുള്ള യാത്ര വളരെയധികം ബുദ്ധിമുട്ടാവുകയും അന്ന് ഭരിച്ചിരുന്ന റാണി അതിനുശേഷമാണ് ഈ റോഡ് അടിമാലി വഴി മൂന്നാറിലേക്ക് കണക്ട് ചെയ്ത് റോഡ് പണിയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അതിമനോഹരമായിട്ടുള്ളൊരു വളവാണിത്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഹൈറേഞ്ചിൻ്റെ വിശേഷങ്ങൾ അറിയാനായി നമ്മളുടെ പേജ് ഫോളോ ചെയ്യുക. നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.